License illathavare license edupikkanulla pathathiyumayi Pariyaram Police rangathu. Pariyaram Police in the Operation License pathathiyilooyanu kazhinja 3 masathinullil license illathe vahanam odichathinu pidiyilaya 100 pere license edukkunnathinulla nadapadikku vidheyamakkiyirikkunnathu. Life in a kurchu bodhamullavar license edukkan tayyaragum ennal adinte sangeethika prashnangal taranam cheyyan samayamillathathinte peril license edukkan menakkadathavarana koodathilennum police kandathukayayirunnu. Idhe thudarnnanu Thalipparambadi VSP TK Ragnakumarinte nirdeshaprakaram Pariyaram CI KV Babu SIP Vijesh ennivar chernu Operation License paddhathikku thudakkam kurichathu. Vahana parishodhanakkide pidiyilagunnavare padanavidheyamakkiyappolaanu ee nigamanathilethiyathu. തുടർന്ന് ഇത്തരക്കാരെ കൊണ്ട് നിർബന്ധപൂർവ്വം ലൈസൻസ് എടുപ്പിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി പരിയാരം പോലീസ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ലൈസൻസ്. സിഐ കെ വി ബാബുവും എസ്ഐപി വിജീഷും ചേർന്ന് പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തതോടെ കഴിഞ്ഞ ദിവസം വരെയായി 100 പേരെ പദ്ധതി പ്രകാരം പോലീസ് നടപടിക്ക് വിധേയരാക്കി. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഹൈവേ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയാണ് പരിയാരം പോലീസ് സ്റ്റേഷന്റേത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിഡന്റ് കേസുകളും വ്യാപകമാണ്. വാഹന പരിശോധന കർശനമാക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തതിനു ശേഷം കർശനമായ നിയമ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ആരംഭിച്ച ഓപ്പറേഷൻ ലൈസൻസ് പദ്ധതിയിലൂടെ 100 പേർ ലൈസൻസ് എടുത്തു കഴിഞ്ഞതായി പരിയാരം സിഐ കെ വി ബാബു പറയുന്നു. ഈ വാഹന പരിശോധന കർശനമാക്കുക, അതുപോലെ തന്നെ വാഹന ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് നിയമത്തിന്റെ വടി നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ പൊതുജനങ്ങളെയും വാഹനം ഉപയോഗിക്കുന്നവരെയും റൈഡർമാരെയും ഡ്രൈവർമാരെയൊക്കെ ബോധവൽക്കരിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ബോധവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നിയമത്തിൻ്റെ കർശനമായ നിയമ നടപടികളും ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രായഭേദമില്ലാതെ ഒരുപാട് ആളുകൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പദ്ധതി ഉണ്ടാക്കിയാണ്. ആ പദ്ധതി പ്രത്യേകിച്ച് വലിയ വിജയമാണ്. അപ്പോൾ ആളുകൾ ലൈസൻസ് ഇല്ലാതെ ആളുകൾ ലൈസൻസ് എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വണ്ടി ശേഷം കബോർഡിൽ നിന്ന് പുറത്തേക്ക് പോകൂ. 100-ലധികം ആൾക്കാർ ഇതിനകം ലൈസൻസ് എടുത്തു എന്നുള്ളതാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചു പിടിയിലായാൽ RTO ഓഫീസിൽ ലൈസൻസിനുള്ള അപേക്ഷ നൽകിയതിന്റെ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഇതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നൽകും. പ്രസ്തുത രേഖ ഹാജരാക്കിയാൽ മാത്രമേ പിഴയീടാക്കി വാഹനം വിട്ടു നൽകുകയുള്ളൂ എന്ന് SIP വിജീഷ് പറയുന്നു. പരിയാരം പോലീസ് കഴിഞ്ഞ കുറച്ച് 3 മാസമായിരുന്നു നടത്തിയ വാഹന പരിശോധനയിൽ പരിയാരം പോലീസിന്റെ ജൂറിസ്ഡിക്ഷനിലെ ഉൾപ്രദേശങ്ങളിലെ മിക്കവർക്കും ലൈസൻസ് ഇല്ല എന്ന് കാണാം. അതിൻ്റെ റേറ്റ് ലൈസൻസ് ഇല്ലാത്തവരുടെ റേറ്റ് വളരെ കൂടുതലാണ്. സാങ്കേതികമായിട്ടുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള അവരുടെ ഓഫീസിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം സ്ഥാപനങ്ങൾ ഇവിടെ അടുത്തൊന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പലരും ലൈസൻസ് എടുക്കാൻ വേണ്ടി വിമുഖത കാണിച്ചത്. മാത്രമല്ല ഉൾപ്രദേശങ്ങളിലെ പോലീസിൻ്റെ സാന്നിധ്യം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ള ബോധ്യപ്പെട്ടു. ഈ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് നിർബന്ധമായി ലൈസൻസ് എടുപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുകയും ഇത് പ്രകാരം നമ്മളെല്ലാം ആദ്യ രീതിയിൽ കനത്ത ഇവർക്ക് പിന്നെ രണ്ടാമത്തത് ഫൈൻ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ ഫൈൻ അടക്കേണ്ട ഒരു ഭയം ഉണ്ടായി. അതിനെയും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ കൊണ്ട് നിർബന്ധമായി ലൈസൻസ് എടുപ്പിക്കാൻ നമ്മളൊരു പ്രൊജക്റ്റ് എടുത്തു. അത് മുന്നോട്ട് പോയത് പ്രകാരം ഞങ്ങൾക്ക് 100-ഓളം പേരെ ഞങ്ങൾ അത് ലൈസൻസിൻ്റെ അപേക്ഷ കൊടുത്ത് എന്ന് ഉറപ്പ് ലൈസൻസിൻ്റെ അപേക്ഷ കൊടുത്തു എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം നമ്മൾ വാഹനം വിട്ടുകൊടുക്കുന്ന രീതിയിൽ ഒരു അവരെ നിർബന്ധിച്ച് ലൈസൻസിനെ അപേക്ഷിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണ് അവർ അപേക്ഷ കൊടുത്തത്. 30-നും 60-നും ഇടയിൽ പ്രായമായവരാണ് ലൈസൻസ് ഇല്ലാത്തതിന് പിടിയിലാകുന്നവരിൽ 60% പേരുമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. വാഹന പരിശോധനയിൽ പോലീസ് പിടികൂടുന്ന ഓരോ 17 കേസിലും ഒരാൾ ലൈസൻസ് ഇല്ലാത്ത ആളാണെന്ന് 3 മാസം മുൻപേ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ ലൈസൻസ് 3 മാസം പിന്നിടുമ്പോൾ ഓരോ 23 വാഹനത്തിലും 1 എന്ന തോതിൽ ലൈസൻസ് ഇല്ലാത്തവരുടെ എണ്ണം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിൽ കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. 3 മാസക്കാലയളവിൽ 8 ലക്ഷത്തോളം രൂപ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിഴ ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര.